രേഖ രാഘവ് മെഹ്റയായിട്ടല്ല ഞാൻ വരുന്നത്, രേഖ ഗോവിന്ദ് കിഷോർ ഖുറാനി ആയിട്ടാണ്. അപ്പൊ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. മിസ്റ്റർ ഗോവിന്ദ് കിഷോർ ഖുറാന, താൻ എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ? ഒറ്റയ്ക്ക് തനിക്ക് ഈ കുഞ്ഞിനെ വളർത്താൻ പറ്റൂ? ഭാരമായിട്ട് കരുതാതെ ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരാളുടെ അടുത്ത് ഇവൻ വളരണമെന്ന് താൻ ആഗ്രഹിക്കുന്നില്ലേ? അഹല്യ ആഗ്രഹിച്ചതാ. അഹല്യക്ക് വേണ്ടി ഞാൻ എന്റെ കുഞ്ഞിനെ പൊന്നുപോലെ വളർത്തും. എന്റെ മരുമോളുടെ പേര് പോലും നീ ഉച്ചരിക്കരുത്. എന്തുദ്ദേശത്തിലാ നീ എന്റെ മോന്റെ പുറകെ കൂടിയിരിക്കുന്നേ? ഭർത്താവിന്റെ ചിതയിലെ ചാരത്തിന്റെ ചൂട് പോലും മാറിയിട്ടില്ല. അപ്പോഴേക്കും പുതിയ ഭർത്താവിനെ തിരഞ്ഞെടുക്കും. എന്റെ കുഞ്ഞിന്റെ നല്ല ഭാവി മാത്രമാണ് എന്റെ ലക്ഷ്യം. കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, സ്വന്തം ജീവൻ കളഞ്ഞ എന്റെ ഭർത്താവിന് വേണ്ടിയാ ഞാൻ ഇതിന് തയ്യാറായത്. പല പ്രാവശ്യം കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച് ഒടുവിൽ ആശ്രമത്തിനിടയിൽ ഈ ലോകത്തോട് തന്നെ രാഘവ് വിട പറഞ്ഞു. രാഘവ് അങ്ങനെ ഒരു ത്യാഗവും ചെയ്തിട്ടില്ല, മനസ്സിലായോ? നോണ പറയരുത്. രാഘവ് ജീവിച്ചതും മരിച്ചതും എല്ലാം കുഞ്ഞിന് വേണ്ടി മാത്രമായിരുന്നു. കുഞ്ഞിനെ എന്നിൽ നിന്നും അകറ്റുന്നത് രാഘവിന് ഇഷ്ടമാവില്ല. അങ്ങനെ ചെയ്ത ആത്മാവ് എന്നോട് പൊറുക്കില്ല. ഇവനെ ഞാൻ വളർത്തിയാൽ ആ ആത്മാവ് സന്തോഷിക്കും. ഇവന്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും രാഘവ് സ്വപ്നം കണ്ടിട്ടുള്ളതാണ്. എന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തണമെന്നാണ് എന്റെ രാഘവ് ആഗ്രഹിക്കുക. നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ പാർട്ട്നേഴ്സിനെ നഷ്ടപ്പെട്ടതാണ്. ഈ കുഞ്ഞിനെ ഈ ലോകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആദ്യം അഹല്യ ജീവൻ വെടിഞ്ഞു. ഇപ്പ രാഘവും അവരുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ നമ്മൾ ഈ കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് വളർത്തണ്ടേ? ഞാൻ വീണ്ടും തന്നോട് ചോദിക്കുകയാണ്, മിസ്റ്റർ ഗോവിന്ദ് കിഷോർ ഖുറാന, താൻ എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ? ഈ മൗനം ഞാൻ സമ്മതമായിട്ട് എടുക്കുകയാണ്. ഇന്ന് തന്നെ ചടങ്ങുകൾ നടക്കണം. അതിനുശേഷം നമ്മൾ ഒന്നിച്ച് തന്റെ വീട്ടിലേക്ക് പോകും. ഞാൻ തന്റെ ഭാര്യയായി ജീവിക്കും. പക്ഷേ എനിക്ക് എന്റെ മുത്തശ്ശിയോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. എനിക്ക് അനുവാദം വേണം. നീ കരയാൻ പാടില്ല രേഖ മോളെ. ഈ ഹിന്ദുമതി ഉള്ളിടത്തോളം നീ തകരാൻ പാടില്ല. ആഗ്രഹിച്ചതുപോലെ തന്നെയാ ഞാൻ ചെയ്തത്. ഗോവിന്ദിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നെന്ന് ഞാൻ അയാളോട് പറഞ്ഞു. പക്ഷെ മുത്തശ്ശി, ഇതൊക്കെ ശരിയാണോ? നമുക്കിതല്ലാതെ മറ്റൊരു വഴിയില്ല. എന്തിനാ അയാളെ കല്യാണം കഴിക്കാൻ എന്നോട് പറഞ്ഞത്? എനിക്ക് അയാളെ കാണുന്നത് പോലും വെറുപ്പാ. എന്തിനാ മുത്തശ്ശി? വെറുപ്പൊരു ഇമോഷൻ മാത്രമാണ് രേഖ. ഇനി നിന്റെ മനസ്സിൽ ഇമോഷൻസ് ഒന്നും ഉണ്ടാവരുത്. നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു പ്ലാൻ ഇട്ടത്. ഇനി നീ തളരാൻ പാടില്ല രേഖ. രേഖ, ഇതത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇതേ ഒരു മാർഗമുള്ളൂ. നമ്മുടെ രാഘവിന് വേണ്ടി, അവന്റെ ആത്മശാന്തിക്ക് വേണ്ടി നീ ഇത് ചെയ്യണം. നിനക്ക് പകരം ചോദിക്കണ്ടേ?
ഇനി നീ കരയാൻ പാടില്ല. ധൈര്യമായിട്ടിരുന്നാലേ നിനക്ക് പകരം ചോദിക്കാൻ കഴിയും. ആ കുടുംബം മാപ്പ് അർഹിക്കുന്നില്ല രേഖയെ. ഖുറാനാസിനോടുള്ള പ്രതികാരമാണ് ഇനി എന്റെ ഏക ലക്ഷ്യം. ഖുറാനാസിന്റെ കുടുംബം ഞാൻ തകർക്കും. അവര് നമ്മുടെ രാഘവിനെ നമ്മിൽ നിന്നും അടർത്തി മാറ്റിയില്ലേ? നീ ചെയ്ത തൊട്ടും ശരിയായില്ല ഗോവിന്ദ്. രേഖയുടെ കണ്ടീഷൻസ് എഗ്രി ചെയ്തത് നീ ചെയ്ത വലിയൊരു തെറ്റ് തന്നെ. സുധേ, നീ ആരെയെ അഡ്വൈസ് ചെയ്യുന്നേ? ഗോവിന്ദിനെയോ? അവനിപ്പോ വലിയ ആളായിപ്പോയി, സ്വയം തീരുമാനമെടുക്കാനുള്ള പ്രാപ്തിയുമായി. മറ്റുള്ളവരുടെ വാക്കിനൊരു വിലയുമില്ല. അമ്മയുടെ വാക്കുകൾ ഇപ്പോ അവന് പഴഞ്ചനായി തോന്നിയിട്ടുണ്ട്. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണല്ലേ? അതെ ഗോവിന്ദ്, തെറ്റ് നിന്റേത് തന്നെയാ. ഒന്നും ആലോചിക്കാതെയാണ് നീ രേഖയുടെ ഡിമാൻഡ്സിന് സമ്മതം മൂളിയത്. അവൾ അവളുടെ തോന്നി വസ്ത്രം എന്ത് ചെയ്യട്ടെ? ഇത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാ. ഇതിൽ കൈകെടുത്താൻ അവൾക്ക് എന്താ അധികാരം? രേഖ എന്നോട് ചോദിച്ചതും ഞാൻ സമ്മതിച്ചതും ഒക്കെ തെറ്റ. അറിഞ്ഞോട് തന്നെ ഞാൻ ഇതിനൊക്കെ സമ്മതിച്ചത്. ഈ കൈക്കുഞ്ഞിനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഇപ്പൊ രേഖയാണ് ഇവന്റെ കൂടെ ഉണ്ടാകേണ്ടത്. അപ്പോ അതാണ് കാര്യം. ഇതിന് വേറെയും പരിഹാരമുണ്ട്. നിന്റെ കല്യാണം ഞാൻ മറ്റൊരു നല്ല പെൺകുട്ടിയോടൊപ്പം നടത്തിത്തരാം. അവൾ ഈ കുഞ്ഞിനെ നോക്കിക്കോളും. പക്ഷെ രേഖയെ എന്റെ മരുമകളാക്കാൻ പറ്റില്ല. പ്ലീസ് ഗോവിന്ദ്, പറയുന്നത് കേൾക്ക. രേഖ ഈ കുഞ്ഞിനെ എടുത്തതും അവന്റെ കരച്ചിൽ നിന്നതും അമ്മ തന്നെ കണ്ടതല്ലേ. അവളുടെ കൈകളിൽ ഇവൻ കംഫർട്ടബിൾ ആയിരിക്കും. എന്റെ കയ്യിൽ വന്നാൽ ഉടനെ കരച്ചിലും തുടങ്ങും. നിർത്താതെ കരയുന്നത് അമ്മയും കണ്ടതല്ലേ. എന്റെ തീരുമാനം തെറ്റാണെന്ന് അമ്മയ്ക്ക് ഇപ്പൊ തോന്നും. പക്ഷെ അമ്മ ഒരു കാര്യം ഓർക്കണം, രേഖയുടെ ഗർഭത്തിലാണ് എന്റെ കുഞ്ഞ് 9 മാസം കിടന്നത്. അവൾ എന്റെ കുഞ്ഞിനെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലെന്താ തെറ്റ്? കമോൺ ഗോവിന്ദ്, അവളുടെ ഭർത്താവിനെ കൊന്നത് നീയാണെന്നാണ് രേഖ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇതൊരു പ്രതികാരത്തിന്റെ ഭാഗമല്ലെന്ന് പറയാൻ പറ്റുമോ? ഭർത്താവിന്റെ മരണത്തിന് പകപോക്കാനല്ലേ അവൾ ഇങ്ങനൊരു തീരുമാനമെടുത്തേ? ചിലപ്പോ ആയിരിക്കാം അമ്മേ, പക്ഷെ തൽക്കാലം ഞാൻ എന്റെ കുഞ്ഞിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതുപോലെ രേഖയ്ക്ക് ഈ കുഞ്ഞിനോടുള്ള സ്നേഹം അവഗണിക്കാനും പറ്റില്ല അമ്മേ. അവളുടെ ജീവനെ ഈ കുഞ്ഞ്. എന്നാ ശരി ഗോവിന്ദ്, നിന്റെ ഇഷ്ടത്തിന് നീ എന്തു വേണമെങ്കിലും ചെയ്തോ. അതിനു മുൻപ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ അമ്മയുടെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ടാണ് നീ ഇന്ന് ഈ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. അമ്മേ, എന്താ ഇത് കനകവല്ലി? നിനക്ക് എന്താ ഇത്രക്ക് പ്രശ്നം? എന്തിനാ നീ തടസ്സം നിൽക്കുന്നേ? നിന്റെ മോൻ്റെ ജീവനോടെ നിന്റെ മുൻപിൽ തന്നെ നിപ്പുണ്ടല്ലോ. നഷ്ടപ്പെട്ടത് എനിക്ക് എന്റെ രാഘവിനല്ലേ. എന്നിട്ടും ഞാൻ എന്റെ മനസ്സ് കല്ലാക്കിക്കൊണ്ടല്ലേ ഈ ബന്ധത്തിന് സമ്മതം മൂളാൻ തയ്യാറായത്. എന്റെ ഈ വിധവയായ മരുമകൾക്ക് വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ ഞാൻ അനുവാദം കൊടുത്തപ്പോ നിനക്ക് എന്തുകൊണ്ടാണ് അതിന് കഴിയാത്തത് കനകവല്ലി? നീ ഒരു അമ്മയല്ലേ. മോന്റെ മനസ്സെന്താ നിനക്ക് മനസ്സിലാകാതെ? അങ്ങനെ എന്ത് കാരണത്തിനാ നീ ഈ ബന്ധത്തിനെതിരെ നിൽക്കുന്നത്? രേഖ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടവളാ. പക്ഷേ എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇവൾ ഇങ്ങനെ എന്നും ഒറ്റത്തടിയായി ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുഞ്ഞു പ്രായത്തിൽ ഇവൾക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടില്ലേ, അതിന്റെ പേരിൽ ജീവിതം തുലയ്ക്കേണ്ട കാര്യമുണ്ടോ? നിന്റെ മോൻ ഒറ്റയ്ക്ക് ആ ചോര കുഞ്ഞിനെ ഒരിക്കലും വളർത്തിയെടുക്കാൻ പറ്റില്ല കനകവല്ലി. അപ്പോ ഒരമ്മയെ നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ആവശ്യമാണ്. എന്റെ മൂക്കും അവളുടെ കുഞ്ഞിനെ കിട്ടും. കനകവല്ലി, നീ ഇതിനൊന്ന് സമ്മതിക്ക്. എന്നാ പിന്നെ നിന്റെ ഈ മൗനം സമ്മതമാണെന്ന് തന്നെ ഞാൻ അങ്ങ് കരുതുകയാണ് കേട്ടോ. നമുക്ക് ഈ കല്യാണം അങ്ങ് നടത്തിക്കൊടുക്കാം. നീ ഒന്നും അറിയണ്ട, കല്യാണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം ഞാൻ തന്നെ നടത്തിക്കോളാം. നീ ചുമ്മാ നിന്റെ മോന്റെ കല്യാണത്തിന് വന്ന് നിന്നാ മതി. നമസ്കാരം. എന്തുമതി മേഡം? സുധീരെ, നീ കൃത്യ 7 മണിക്ക് വീട്ടിലെത്തണം. ഈ കല്യാണം നീ അങ്ങ് നടത്തിയാ മതി. മന്ത്രവും ശ്ലോകവും ഒക്കെ അറിയായിരിക്കുമല്ലോ അല്ലേ? അതൊക്കെ എനിക്കറിയാം. ഇന്ദുമതി മേഡം വിഷമിക്കണ്ട, അവിടെയുള്ളവരെല്ലാവരും ഈ കല്യാണം സത്യമാണെന്ന് വിചാരിക്കും വിധം ഞാനിത് ഭംഗിയാക്കിക്കോളാം. അതാണ് എനിക്ക് വേണ്ടത്.
കല്യാണം ശരിക്കും നടക്കുകയാണെന്ന് എല്ലാവരും വിചാരിക്കണം. ആർക്കും ഒരു സംശയവും ഉണ്ടാകരുത്. ശരി ശരി എന്നാ എന്നാ പോയിക്കോട്ടെ. ഇന്നും മെഹ്റാ കുടുംബത്തിൽ നടക്കാൻ പോകുന്ന കല്യാണത്തിന്റെ മന്ത്രോച്ചാരണം മുതൽ ചടങ്ങുകൾ വരെ എല്ലാം വെറും നാടകമായിരിക്കും. സത്യമാണെന്ന് വിശ്വസിക്കും വിധത്തിൽ നടക്കാൻ പോകുന്ന ഈ കല്യാണത്തിന്റെ യാഥാർത്ഥ്യം ആരും അറിയില്ല. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഒരു നിമിഷത്തേക്ക് പോലും ഗോവിന്ദ കുഞ്ഞിനെ താഴെ വയ്ക്കുന്നില്ലല്ലോ. അതിന് വകവരുത്താൻ ഒരു അവസരം പോലും കിട്ടുന്നില്ല. ഗോവിന്ദ്, നീ ഇതെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷെ എനിക്കിതൊന്നും ശരിയാണെന്ന് തോന്നുന്നില്ല. ഈ കല്യാണത്തിന് എനിക്കൊരു താല്പര്യമില്ല. ഒരു മുഹൂർത്തമല്ല, നല്ല നേരമില്ല. എന്തൊരു കല്യാണം മോനെ നടക്കുന്നത്! എനിക്ക് നല്ല പേടിയുണ്ട് മോനെ. എന്തോ വലിയൊരു അപകടം പതിയിരിക്കുന്നത് പോലെ തോന്നാ. ഒന്നും വേണ്ടായിരുന്നു. രേഖയുടെ കാര്യത്തിൽ അമ്മ ഇപ്പൊ മറ്റൊന്നും ചിന്തിക്കുന്നു. ഞാനും എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ലേ കല്യാണം കഴിക്കുന്നത്. അഹല്യയുടെ സ്ഥാനം മറ്റാർക്കും കൊടുക്കാൻ ഈ ജന്മം എനിക്ക് കഴിയില്ല അമ്മ. പിന്നെയല്ലേ മറ്റൊരു കല്യാണത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്. അതും ഈ രേഖയായിട്ട്. എനിക്ക് അവരുടെ മുഖം കാണുന്ന പോലും വെറുപ്പാ. പക്ഷെ തൽക്കാലം ഞാൻ എന്റെ കുഞ്ഞിനെ ഓർത്ത് എല്ലാത്തിനും നിന്ന് കൊടുക്കുന്നേ ഉള്ളൂ. എന്റെ ഈ കുഞ്ഞിന് വേണ്ടി എന്തും ഞാൻ സഹിക്കും. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതെല്ലാം തരണം ചെയ്യുകയും ചെയ്യും. കല്യാണം കഴിച്ചോളാന്ന് ഞാൻ മുത്തശ്ശിക്ക് സത്യം ചെയ്തതാ. പക്ഷേ സമയം അടുക്കും തോറും എന്താണെന്നറിയില്ല, എന്തോ ഒരു പേടി പോലെ മനസ്സിൽ എന്തൊക്കെയോ ചോദ്യങ്ങൾ ഉയർന്നു. എന്നോട് പോലും എനിക്ക് വിശ്വാസം ഇല്ലാണ്ടായിരിക്കും. എനിക്കിത് പറ്റുമെന്ന് തോന്നില്ല മുത്തശ്ശി. ഈ കല്യാണത്തിന്റെ സാരിയിൽ എനിക്ക് മരണമാണ് മണക്കുന്നത്. ഈ കല്യാണ സാരി ഉടുത്തോണ്ട് അഗ്നിയും വലം വെച്ച് ആ ദുഷ്ടനെ ഞാൻ കല്യാണം കഴിക്കണോ മുത്തശ്ശി? അവനല്ലേ എന്റെ രാഘവനെ കൊന്നു കളഞ്ഞത്. കനകവല്ലി ആന്റി പറഞ്ഞത് ശരിയല്ലേ? രാഘവ് പോയിട്ട് ഇപ്പൊ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ എങ്ങനെ ഇങ്ങനെ ഒരു കല്യാണം എനിക്ക് പറ്റില്ല. മാർഗം കഠിനതരമാണ്. എളുപ്പ വഴിയിൽ കൂടി നമുക്ക് പെട്ടെന്ന് നീതി കിട്ടില്ല മോളെ. നീ ഇത്രയൊന്നും ചിന്തിക്കണ്ട. കൂടുതൽ ചിന്തിക്കും തോറും മനസ്സിന്റെ ബലമാണ് നമുക്ക് നഷ്ടപ്പെടുക. നീ നിന്റെ ലക്ഷ്യത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. ധൈര്യം കൈവിടരുത്. ശത്രുക്കൾ നിന്നെ തകർക്കാൻ എല്ലാവിധത്തിലും പ്രയത്നിക്കുമെന്ന് ഉറപ്പാ. പക്ഷേ നീ ഒരിക്കലും ലക്ഷ്യം വിസ്മരിക്കരുത്. ഇതൊരു ധർമ്മയുദ്ധമാണ് രേഖ. അധർമ്മത്തെ തുടച്ചു നീക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ധർമ്മയുദ്ധം. നിന്റെ ദുഃഖങ്ങളും കണ്ണീരും എല്ലാം നീ മറക്കണം. നിന്റെ വേദന നീ ആയുധമാക്കണം. നിന്റെ ലക്ഷ്യമാണ് നിന്റെ ശക്തി. ലക്ഷ്യത്തിന്റെ പാതയിൽ നിന്നും വ്യതിചലിക്കരുത്. നിന്റെ ലക്ഷ്യം നമ്മുടെ രാഘവിന്റെ മരണത്തിനുള്ള പ്രതികാരമാണ്. ഇത് രേഖ രാഘവ് മെഹ്റയുടെ വാക്കാണ്. ഈ അഗ്നിയോടൊപ്പം ഇന്നു മുതൽ നിന്റെ സർവ സന്തോഷവും സുഖവും സമാധാനവും എല്ലാം നശിക്കും മിസ്റ്റർ ഗോവിന്ദ് കിഷോർ. ഞാനും പല കല്യാണങ്ങൾ കൂടിയിട്ടുണ്ട്. ഇങ്ങനൊരു മന്ത്രം ആദ്യമായിട്ട് കേൾക്കാം. തിരുമേനി നിങ്ങളാണോ ഞാനാണോ? എന്താ മേഡം ദേവി എന്നെ എന്റെ ജോലി ചെയ്യാൻ അനുവദിക്കേ. ചെന്നട്ടെ, വേഗം ചെന്ന് വധുവിനെ വിളിച്ചോണ്ട് വാ. വധു എത്തി തിരുമേനി.
വസ്ത്രബന്ധനത്തിനായി മുന്നോട്ട് വരൂ. വരണമാല അണിയിക്കാൻ എണീറ്റ് വന്നോളൂ. ഇന്ന് ഞാൻ നിന്റെ കഴുത്തിൽ അണിയിക്കുന്നത് വരണമാല്യമല്ല, മരണമാല്യമാണ്. കാത്തിരുന്നു, ഈ മരണമാല്യത്തിനുള്ളിൽ കിടന്ന് നീ ശ്വാസം മുട്ടി മരിക്കും. ഇനി പ്രദക്ഷിണം തുടങ്ങിക്കോളൂ. അഗ്നിസാക്ഷിയായി ഞാൻ ഒരു സത്യം ചെയ്യാണ്. ഇന്നു മുതൽ ഞാൻ നിന്റെ ഭാര്യയായി അഭിനയിക്കുന്നതാണ്. ഈശ്വരൻ സാക്ഷി, എൻ്റെ മനസ്സിൽ രാഘവല്ലാതെ മറ്റാരുമില്ല. എന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നിനക്കുണ്ടാകുന്ന എല്ലാ ദുരിതങ്ങൾക്കും ഞാൻ മാത്രമായിരിക്കും കാരണക്കാരി. നിനക്കിനി സമാധാനം കിട്ടില്ല. ഇനി വധു മുമ്പിൽ നടന്നോളൂ. നീ മനസമാധാനത്തോടെ ഒരു ദിവസം പോലും ഉറങ്ങില്ല. ഈ ജന്മം എന്റെ മരണപ്പിടിക്കുള്ളിൽ നിന്ന് നിനക്ക് രക്ഷയില്ല. ഒരു ഭാര്യയുടെ സ്ഥാനത്ത് ഈ വീട്ടിലുള്ള മുതിർന്നവരെ ഞാൻ ബഹുമാനിക്കില്ല. മറ്റംഗങ്ങളെ ആരെയും ശ്രദ്ധിക്കുകയുമില്ല. ഈ കുടുംബത്തെ തകർക്കുക മാത്രമാണ് ഇനി എൻ്റെ ലക്ഷ്യം. എൻ്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നീ നഷ്ടപ്പെടുത്തി. അതേപോലെ നിൻ്റെയും ജീവിതം ഞാൻ നരകമാക്കി തീർക്കും. ഇത് രേഖ രാഘവ് മെഹ്റയുടെ ശപഥമാണ്. ഈ അഗ്നിയോടൊപ്പം ഇന്നു മുതൽ നിന്റെ സർവ സന്തോഷങ്ങളും സുഖവും സമാധാനവും എല്ലാം ഞാൻ നശിപ്പിക്കും, മിസ്റ്റർ ഗോവിന്ദ് കിഷോർ. ഇനി താലിമാല അണിയിച്ചോളൂ.
സിന്ദൂര രേഖയിൽ സിന്ദൂരം ചാർത്തിക്കോളൂ. അഭിനയമാണെങ്കിൽ പോലും ഇന്ന് ഞാൻ എൻ്റെ സീമന്ത രേഖയിൽ മറ്റൊരാളെ സിന്ദൂരം ചാർത്താൻ അനുവദിക്കുകയാണ്. വരനും വധുവും കൈകൾ ഇങ്ങോട്ട് നീട്ടിക്കോളൂ. വിവാഹം സമ്പന്നമായിരിക്കുന്നു. അകത്തേക്ക് കടന്നോളൂ. ഞാൻ ഈ വീട്ടിലെ പുതുമണവാട്ടിയല്ലേ, ഞാനെന്തിന് നിങ്ങളുടെ കൂടെ വരണം?